നമസ്കാരം. ചൈനയേക്കാളൊക്കെ സൈനികമായി വളരെ ശക്തമായിട്ടുള്ളൊരു രാജ്യമാണ് അമേരിക്ക. ചൈനയുടെ ഇരട്ടിയിലേറെ ശക്തമെന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല. അത്രയും ശക്തമായിട്ടുള്ള ആയുധങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കൻ നേവി ചൈനയുടെ മൂന്നോ നാലോ മടങ്ങ് ശക്തമാണ്. അമേരിക്കൻ വ്യോമസേന ചൈനയുടെ ഏതാണ്ട് അഞ്ചു മടങ്ങോളം കരുത്തരാണ്. ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും ചൈനയുടെ ചില മിസൈലുകൾ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. DF-26 എന്ന് പറയുന്ന ചൈനയുടെ മിസൈല് അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്ന മിസൈലുകളിൽ ഒന്നാമതാണെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ കാരണം, പസഫിക് സമുദ്രത്തിൽ അമേരിക്കയ്ക്കൊരു നാവിക താവളമുണ്ട്. ഗുവാമിലെ നാവിക താവളം 2020 ഒക്ടോബർ 1 68 വർഷങ്ങൾക്കിപ്പുറം അമേരിക്ക വീണ്ടും സജീവമാക്കുന്നത്. ചൈനയിൽ നിന്നും ഉത്തരകൊറിയയിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈനിക താവളം തന്നെയാണ് പസഫിക് മേഖലയിൽ ഒരു വലിയ പ്ലെയറാക്കി അമേരിക്കയെ നിലനിർത്തുന്നത്. ഈ ഒരു ഗുവാം എന്ന് പറയുന്ന സൈനിക താവളം എല്ലാ കാലവും ചൈനയ്ക്കും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഈ ഒരു നാവിക താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈനയും ചില സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 5,471 കിലോമീറ്റർ ദൂരപരിധിയുള്ള ചൈനയുടെ മിസൈലാണ് DF-26 എന്ന് പറയുന്ന മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ. ചൈനയുടെ വജ്രായുധമായിട്ടാണ് ഈ ഒരു മിസൈലിനെ കാണുന്നത്. പസഫിക് സമുദ്രത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കിയാണ് അമേരിക്ക ഗുവാമിനെ വീണ്ടും സൈനികമായിട്ട് സജ്ജമാക്കിയത്. ഇവിടെ ഇപ്പോൾ കൂടുതൽ പരിഷ്കരണങ്ങൾ നടത്തി വരുന്നുണ്ട് അമേരിക്ക. ജപ്പാനും ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അമേരിക്കയ്ക്ക് നൽകുന്നുണ്ട്. ഗുവാമിൽ പുതുതായി നിർമ്മിക്കുന്ന 5,000 നാവികരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സൈനിക താവളമാണ് അമേരിക്ക ഒരുക്കുന്നത്. അമേരിക്ക ഇതിനുവേണ്ടി $5.7 ബില്യൺ ചെലവിടുമ്പോൾ $3 ബില്യൺ നൽകുന്നത് ജപ്പാനാണ്. ജപ്പാന്റെയും പസഫിക് മേഖലയുടെ പല രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ഉൾപ്പെടെ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ അമേരിക്ക തയ്യാറായിരിക്കുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്ന് ഭീഷണി നേരിടുന്ന പല രാജ്യങ്ങൾക്കും പ്രതീക്ഷയാണ് അമേരിക്കയുടെ ഈ സൈനിക താവളം അഥവാ വ്യോമ താവളം. തായ്വാൻ വിഷയമുണ്ടായാലും അല്ലെന്നുണ്ടെങ്കിൽ ജപ്പാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുമൊക്കെ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള എല്ലാ സാഹചര്യവും ഈ സൈനിക താവളത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന അവരുടെ പ്രധാനപ്പെട്ട DF-26 എന്ന് പറയുന്ന മിസൈലുകൾ ഈ ഒരു സൈനിക താവളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് 2016 തന്നെ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചൈന നേരത്തെ തന്നെ അമേരിക്ക ഇവിടെ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കുമെന്ന വിവരം മനസ്സിലാക്കി തന്നെ മുൻകൂട്ടി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് അന്ന് അമേരിക്ക കണ്ടെത്തിയത്. ഗുവാമിലെ ആൻഡേഴ്സൺ വ്യോമ താവളത്തിൽ B-1, B-2, B-52 ബോംബർ വിമാനങ്ങൾ അമേരിക്ക സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിൽ 2 ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതാണ്. ദീർഘകാലത്തേക്ക് ബോംബർ വിമാനങ്ങളെ സജ്ജമാക്കി നിർത്താൻ ശേഷിയുള്ള വടക്ക് ഭാഗത്തെ അമേരിക്കയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട സൈനിക താവളമായ ഗുവാമിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ചൈനയുടെ DF-26 മിസൈലുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തായിട്ട് സാറ്റലൈറ്റുകൾ അയക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. കൂടുതൽ ഉപഗ്രഹങ്ങൾ ആകാശത്തിൽ എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് ചൈന അമേരിക്കയുടെ ഓരോ ചെറിയ നീക്കങ്ങളെ പോലും സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ ഈ ഗുവാം എന്ന് പറയുന്ന സ്ഥലത്തുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ നിരീക്ഷിക്കാൻ മാത്രം പ്രത്യേകം ഉപഗ്രഹങ്ങളെ ചൈന സജ്ജമാക്കിയിട്ടുണ്ട്. അത്രേ, ഈ ഉപഗ്രഹങ്ങളിലൂടെ അമേരിക്കയുടെ ചെറിയ നീക്കങ്ങൾ പോലും മനസ്സിലാക്കുന്ന ചൈന അമേരിക്കയുടെ ഏതൊരു സൈനിക നീക്കത്തെയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ DF-26 എന്ന് പറയുന്ന മിസൈല് എന്തുകൊണ്ട് അമേരിക്ക ഭയപ്പെടുന്നു എന്നതിനെ കുറിച്ച് പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം. അതിന് പ്രധാനമായിട്ടുള്ള കാരണം, ഈ മിസൈലിനെ ഒരു ഗുവാം കില്ലർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയുടെ ഗുവാമിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സത്യത്തിൽ ചൈന ഇങ്ങനെ ഒരു മിസൈലിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പോലും സംശയങ്ങളുണ്ട്. ഗുവാം എന്ന പസഫിക് സൈനിക താവളം വഴി അമേരിക്ക നേടിയ മുൻതൂക്കത്തിന് ചൈനയുടെ മറുപടി തന്നെയാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. ഏതാണ്ട് 1,500 കിലോഗ്രാം വഹിച്ചുകൊണ്ട് DF-26 മിസൈലിന് അനായാസം 4,000 കിലോമീറ്റർ മറികടക്കാൻ സാധിക്കും. ഒരേ സമയം 3 വ്യത്യസ്ത കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനും ശേഷിയുള്ള 3 അണുബോംബുകളും ഈ മിസൈലിന് വഹിക്കാനാകും. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള കപ്പൽ വേദ മിസൈലുകളും DF-26 ഉണ്ടാകും. പ്രത്യേകിച്ച് സൈനിക നീക്കങ്ങളൊന്നും നടത്താതെ ഈ മിസൈൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചൈനയ്ക്ക് അമേരിക്കയുടെ മേൽ ശക്തമായ ആക്രമണം നടത്താൻ സാധിക്കും. ഇവയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ താട് സിസ്റ്റത്തിന് പലപ്പോഴും സാധ്യമാകുമോ എന്ന സംശയങ്ങൾ പോലും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ഇസ്രായേൽ നിർമ്മിത അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം പോലും ഗുവാമിൽ അമേരിക്കൻ സൈന്യം വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ വർഷം പുറത്തു വന്നിട്ടുണ്ട്.
ഇപ്പോഴത്തെ അമേരിക്കയുടെയും ചൈനയുടെയും നിലപാടുകൾ പരിശോധിച്ചാൽ ഇരു രാജ്യങ്ങളും ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് കൈക്കൊള്ളുന്നത്. ആരാണ് കേമൻ എന്ന് തെളിയിക്കാൻ മത്സരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. സ്വാഭാവികമായിട്ടും തായ്വാന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണത്താലോ പസഫിക് മേഖലയിലെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒരു സൈനികമായ നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചൈന ആദ്യം ആക്രമിച്ച് തകർക്കുന്നത് അമേരിക്കയുടെ ഈ സൈനിക താവളത്തെ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ DF-26 എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ വളരെ നിർണായകമാണ്. തീ കൊണ്ടുള്ള കളിയാണ് ഇവിടെയെങ്കിൽ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ലോകത്തെ വിദഗ്ധരായിട്ടുള്ള പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ കാരണം, പണ്ട് ജപ്പാൻ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തു നിന്ന അമേരിക്കയെ ഈ ഒരു രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവ്വം ഇറക്കിയത് ജപ്പാൻ പേൾ ഹാർബറിൽ നടത്തിയ ഒരു ആക്രമണമാണ്. അതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തിയതും ഒടുവിൽ ആണവായുധം പ്രയോഗിച്ച് ജപ്പാനെ നിലംപരിശാക്കിയതും. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അമേരിക്കയുടെ വൈരാഗ്യ ബുദ്ധി വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതെങ്കിലും കാരണവശാൽ ചൈന അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും അതെങ്കിൽ പോലും അമേരിക്ക അവരുടെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് ചൈനയെ നാശമാക്കിയിട്ട് മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന് അമേരിക്കയിലെ തന്നെ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് അമേരിക്കയുടെ ചരിത്രമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ച സംഭവത്തെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പേൾ ഹാർബർ എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സൈനിക താവളമായിരുന്നു. ആ താവളത്തെ ആക്രമിച്ചതിന് തിരിച്ചടി എന്ന നിലയിലാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറങ്ങിയതും അവസാനം പരാജയത്തിൽ നിന്നിട്ട് പോലും ജപ്പാന് മേൽ ആണവായുധം പരീക്ഷിച്ചതും. സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം ഈ അടുത്ത നാളുകളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ DF-26 എന്ന് പറയുന്ന മിസൈല് കൃത്യമായി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഗുവാം എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക താവളത്തെയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു യുദ്ധമുണ്ടായാൽ മഹായുദ്ധത്തിലേക്കോ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ അത് നയിക്കാൻ പര്യാപ്തമായ സാഹചര്യങ്ങളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.